ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു ഈസി ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സാധാ നമ്മുടെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിന് ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാ പച്ചവെള്ളം മതി. അതുകൊണ്ട് തന്നെ എന്തത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ, പെട്ടെന്ന് എളുപ്പത്തിന് ആക്കാനും പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്താണ്, ഇതിന് കറിയൊന്നും വേണ്ട, അതുകൊണ്ടെന്നാണ് പെട്ടെന്ന് എളുപ്പത്തിൽ ആക്കിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. കണ്ടോ, കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് കുഴക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് കറക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇഡലി പാത്രത്തിൻ്റെ തട്ടൊക്കെ എടുത്തിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ മൊത്തം ചെയ്തെടുക്കണം. ഇത് നമ്മൾ അരിപ്പൊടി ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇങ്ങനെ കറക്കിയെടുക്കാനായിട്ട്. പക്ഷെ ഇതിൽ ചെറിയ തരി തരി ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ആയി കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നല്ലപോലെ തേങ്ങ ഒക്കെ വെച്ച് കൊടുക്കുക. നമുക്ക് കറിയൊന്നും വേണ്ടല്ലോ, അപ്പം തേങ്ങ കുറച്ചധികം വെച്ച് കൊടുക്കുക. പിന്നെ നമുക്കിത് വേവിച്ചെടുത്തിട്ട് വരാം. ഈ അമൃതം പൊടിയുടെ നൂൽപുട്ട് മാത്രമല്ല കേട്ടോ, ഈ കൊഴുക്കട്ടയൊക്കെ ആക്കാൻ പറ്റും. പക്ഷെ കൊഴുക്കട്ടേനെക്കാളും ടേസ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിയപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. പെട്ടെന്നാവും, ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ആവി കയറിയാൽ പിന്നെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായമൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.